പ്രിയ ദൈവത്തിന് സ്തുതി. എല്ലാ കൊച്ചുമക്കളെയും സഭാചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കർത്താവേ, നിൻ്റെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിട്ടുള്ള അത്ഭുതമുള്ള കാര്യങ്ങളെ അറിയുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സഭാജീവിതത്തിന് രണ്ട് ഭാഗമുണ്ടെന്നാണ്. ഒന്ന് പഴയ നിയമവും രണ്ട് പുതിയ നിയമവും. നമ്മൾ പുതിയ നിയമസഭയെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമസഭയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് കർത്താവ് നമ്മെ വീണ്ടെടുത്തു, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മെ കൂട്ടിച്ചേർത്തു. അപ്പോൾ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ളതായ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ദൈവവചനം പൗലോസ് ശ്ലീഹ നാം പഠിച്ചതായ ദൈവവചനം എബ്രായ ലേഖനം 13:7 നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങളെ കർത്താവിൽ വഴി നടത്തിയിട്ടുള്ള നിങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്തുകൊള്ളണം. അവരുടെ നടപടികളുടെ അവസാനത്തെ ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നാം എബ്രായ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് ഇവരുടെ ജീവിതത്തിലൂടെ നാം യേശുക്രിസ്തുവിലേക്ക് പോവുകയാണ്. നമുക്ക് ഇന്ന് ഒരു പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പഠിക്കുവാനായിട്ട് ഉള്ളത് പിതാക്കന്മാരുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, അവരുടെ പ്രവൃത്തി എന്താണെന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തികളെ പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരാണ്? ആരാണ് യോർജുട്ടി എന്ന് പറഞ്ഞേ. അമ്മ, അമ്മ, അതെ, അമ്മ യോർജുട്ടി. എലിസബത്ത് നീ ഒന്ന് പറഞ്ഞേ. അമ്മ. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അമ്മയാണ് അല്ലേ? അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു ഇൻറ്റിമസിയാണ്, വളരെ ഒരു അഫെക്ഷനാണ് അല്ലേ? എന്താണ് കാരണം? നിങ്ങൾ 10 മാസം നിങ്ങളെ ചുമന്ന്, നിങ്ങളെ പ്രസവിച്ച്, നിങ്ങളെ പാലൂട്ടി വളർത്തി, നിങ്ങൾ കാലാണോ വളരുന്നത്, കൈയാണോ വളരുന്നത് എന്ന് നോക്കി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ അമ്മ അല്ലേ? അപ്പോൾ അമ്മയോടാണ് നമുക്ക് ഏറ്റവും വലിയ സ്നേഹം. അത് തന്നെയാണോ അമ്മയെ നമ്മൾ സ്നേഹിക്കാൻ കാരണം? നമുക്ക് ആഹാരം ഉണ്ടാക്കിത്തരുന്നു, നമ്മുടെ വസ്ത്രം കഴുകിത്തരുന്നു, പഠിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു അല്ലേ? അതുമാത്രവുമല്ല, നമ്മുടെ ഓരോ ആവശ്യങ്ങൾ അല്ലേ, നമ്മുടെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞ് നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലേ? നമുക്ക് അങ്ങനെ ഒരു അമ്മയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഏതാണെന്നറിയാമോ? വിശുദ്ധ കന്യക മറിയാം അമ്മയെക്കുറിച്ച്. ആരാണ് കന്യക മറിയാം അമ്മ? നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ്. ആ അമ്മയുടെ ജീവിത രീതി, ആ അമ്മയുടെ സ്വഭാവം എന്തായിരുന്നു അല്ലേ, ആ അമ്മ ആരാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പിതാക്കന്മാർ നമ്മളെന്നെ പഠിപ്പിച്ചത് അമ്മയെ നമ്മൾ അനുകരിക്കണം, അവരുടെ വിശ്വാസത്തെ നമ്മൾ അനുകരിക്കണം, അവരുടെ പ്രവൃത്തികളെ നമ്മൾ വീക്ഷിക്കണം. നമുക്കിന്ന് കന്യക മറിയാമിൻ്റെ ആ കുടുംബത്തിൻ്റെയും പ്രവൃത്തി എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് വീക്ഷിക്കാം. കന്യക മറിയാമിൻ്റെ മാതാപിതാക്കളുടെ പേരാണ്, അപ്പൻ്റെ പേര് യുനാക്കീർ, അമ്മയുടെ പേരെന്താണ്? ഹന്ന. യുനാക്കീർ ഹന്ന ദമ്പതികളുടെ മകളാണ്. ആര്? വിശുദ്ധ കന്യക മറിയാം. ഇവരുടെ ജീവിതത്തിൽ യുനാക്കീർ ഹന്നയെ വിവാഹം ചെയ്തു. ദീർഘകാലങ്ങളായിട്ടും ഇവർക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇവർ പ്രാർത്ഥനയോടെയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യുനാക്കീർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. ദേവാലയത്തിൽ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ദൈവമേ, എനിക്ക് മക്കളില്ല, എനിക്കൊരു കുഞ്ഞിനെ തരണം. ഇതാണ് അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. ഇവർക്ക് മക്കളില്ലാത്ത, യഹൂദന്മാരുടെ നിയമമനുസരിച്ച് എങ്ങനെയാണെന്നറിയാമോ? മക്കളില്ലാത്തവർ ശപിക്കപ്പെട്ടവരാണ്. പൂർവികമായി അവർ ചെയ്ത എന്തോ തെറ്റുകളുടെ ഭാഗമായിട്ടാണ് അവർക്ക് മക്കളുണ്ടാകാത്തത് എന്നൊക്കെയുള്ളതായ ചിന്ത അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ അവരെ മാറ്റി നിർത്തും. കല്യാണം പോലെയുള്ള മംഗള കാര്യങ്ങളൊന്നും മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ളതായ അർഹത അവർക്കില്ല. അവർ ശപിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയാണ് മക്കളില്ലാത്ത ദമ്പതികളെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട്, യഹൂദന്മാരുടെ കാഴ്ചപ്പാട്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ
എന്ത് സംഭവിച്ചെന്നറിയാമോ? യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് എടാ മാറി നിൽക്കേ, നീ അവിടെ നിൽക്കരുത്, മാറി നിൽക്കേ, നീ മക്കളില്ലാത്തവനാ, മാറി നിൽക്കേ, നിനക്കോടെ നിൽക്കാൻ അർഹതയില്ല, ഞാൻ നിന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് വിനാക്കീരനെ മാറ്റി നിർത്തി. വിനാക്കീര ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോയി. അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭക്ഷണത്തെ വെടിഞ്ഞ് പ്രാർത്ഥന മാത്രമായി ദൈവത്തിനു മുമ്പാകെ ഏകാഗ്രമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. എന്താണ് കാരണം? തനിക്ക് മക്കളില്ല. അപ്പോൾ യുനാക്കിയർ അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, യുനാക്കിയറിൻ്റെ അവസ്ഥ ഏതാണ്? അപ്പോൾ ഹന്നയുടെ അവസ്ഥ എന്താണ്? സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതൽ ദുഷിക്കും മറ്റുള്ളവർ. അതുകൊണ്ട് ഹന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറേയില്ല. ഹന്ന വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. വിലക്കാരമായിട്ടുള്ള സഹകരണം മാത്രമേ ഹന്നയ്ക്കുള്ളൂ. അങ്ങനെ ഹന്ന ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ദാസി കടന്നു വന്നിട്ട്, എന്താണ് യജമാനത്തി ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്, ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്നേഹത്തോടെ ശാസിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഹന്നയ്ക്ക് വളരെയേറെ ദുഃഖമായി. അവൾ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ തോട്ടത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കാണുകയാണ്. ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാമോ? അതിന് തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ഹന്നയ്ക്ക് ഭയങ്കര വിഷമമായി. ഹന്നയുടെ മാതൃത്വം നീറി. വളരെ വിഷമത്തോടെ ഹന്ന, ദൈവമേ, നീ പക്ഷികൾക്ക് പോലും കുഞ്ഞുങ്ങളെ കൊടുത്തു, പക്ഷെ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ തീവ്രമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മനസ്സിൽ ദൈവം തോന്നിച്ചു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. ഹന്ന പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചാൽ ആ കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കും, ഞാൻ ദൈവത്തിന് സമർപ്പിക്കുമെന്ന് ഹന്ന അവിടെ വെച്ച് ശപഥം ചെയ്തു. ദൈവത്തിന് മുമ്പാകെ ശപഥം ചെയ്തു. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. യുനാക്കീറിനെ ആളയച്ച് ഹന്ന വരുത്തി. അങ്ങനെ സന്തോഷമായി കുടുംബത്തിൽ ജീവിച്ചു. 10 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു. പെൺകുഞ്ഞ് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ ആഹ്ലാദത്തോടെ ആ കുടുംബം സന്തോഷിച്ചു. കാരണം എന്താണ്? തങ്ങളുടെ മേലുണ്ടായിരുന്നതായ ആ ദൈവ കോപം ദൈവം മാറ്റിയിരിക്കുന്നു അല്ലേ. സമൂഹത്തിൽ അവർക്ക് വിലയുണ്ടായി, അവർക്ക് സന്തോഷമുണ്ടായി. ആ പെൺകുഞ്ഞിനെ മേരി മറിയമെന്ന് പേരിട്ട് വളരെ സന്തോഷത്തോടെ അവർ വളർത്തി. 2 വയസ്സായപ്പോൾ അവർ ദേവാലയത്തിലേക്ക് കുഞ്ഞിനെയും കൊണ്ടിരുന്നു. ദേവാലയത്തിൽ സ്കറിയാ പുരോഹിതനാണ് മഹാപുരോഹിതൻ. കരിയാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ദേവാലയത്തിൽ മറിയം ജീവിച്ചു. ഒരു ദൈവ പൈതലായി ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ മാത്രം വിശ്വസിച്ച്, പുരോഹിതന്മാർ പറയുന്നത് മുഴുവൻ മടിയും കൂടാതെ അനുസരിച്ച് ജീവിച്ചു പോരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കന്യക മറിയാമിൻ്റെ മാതാപിതാക്കളായ യുനാക്കീറിനും ഹന്നയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. പക്ഷേ അവർ ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ദൈവം എന്നെങ്കിലും ഞങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെ നമ്മളവിടെ കാണുകയാണ്. ഉറച്ച വിശ്വാസം മൂലം അവർക്ക് മറിയത്തെ ലഭിച്ചു. ആ മറിയം ദേവാലയത്തിലെ വിശ്വാസത്തിൽ വളരുകയാണ്. 13-14 വയസ്സൊക്കെ ആയപ്പോഴേക്കും എന്തായെന്നറിയാമോ? കന്യക മറിയാമിന് വിവാഹപ്രായമെടുത്തു. വിവാഹപ്രായമെടുത്തപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ദേവാലയത്തിൽ താമസിക്കാൻ കഴിയില്ല. സ്കറിയാ പുരോഹിതൻ എന്ത് ചെയ്തു എന്നറിയാമോ? ദേശത്തുള്ള ഭാര്യമാരില്ലാത്ത പുരുഷന്മാരെ കണ്ടെത്തി ദേവാലയത്തിൽ കൊണ്ടുവരുവാനും അവരുടെ വടി ദേവാലയത്തിൽ ഏൽപ്പിക്കുവാനും നിർദ്ദേശിച്ചു. അപ്പോൾ അങ്ങനെ വിഭാരിതരായിട്ടുള്ള ഭാര്യമാരില്ലാത്ത മുഴുവൻ ആളുകളുടെയും വടികൾ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ യോസേപ്പിൻ്റെയും വടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വടികളെല്ലാം ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്കറിയാ പുരോഹിതൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം സ്കറിയാ പുരോഹിതൻ ഈ വടികളെല്ലാം ഇതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുത്തു. യോസേപ്പിനും യോസേപ്പിൻ്റെ വടി തിരിച്ചു കിട്ടി. അങ്ങനെ യോസേപ്പിൻ്റെ വടി തിരിച്ചു കിട്ടി. യോസേപ്പ് വടി കയ്യിൽ പിടിച്ചപ്പോൾ ഒരു പ്രാവ് വന്ന് ആ വടിമേലിരുന്നു. എന്നിട്ട് ആ പ്രാവ് യോസേപ്പിൻ്റെ തോളത്തേക്ക് മാറി. അങ്ങനെ യഹോവയായ ദൈവം മറിയാമിനെ ജോസഫിനായിട്ട് മാറ്റിവെച്ചു. അങ്ങനെ പുരോഹിതൻ്റെ അനുവാദത്തോടെ യോസേപ്പ് മറിയാമിനെയും കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോയി. യോസേപ്പിൻ്റെ കൂടെ യോസേഫിൻ്റെ ഭവനത്തിൽ മറിയാം ജീവിക്കുകയാണ്. മറിയാം ജീവിക്കുമ്പോഴാണ് മറിയാമിൻ്റെ മുമ്പിലേക്ക് ഗബ്രിയൽ മാലാഖ കടന്നു വരുന്നത്. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം.
ഗബ്രിയേൽ മാലാഖ വന്ന് മറിയാമിനോട് പറഞ്ഞു. അപ്പോൾ മറിയാമിന് ലഭിച്ചതായ ഭാഗ്യം, ആ കുടുംബത്തിന് ലഭിച്ചതായ ഭാഗ്യം എത്ര വലുതാണ്, എന്താണ് അതിന് കാരണം? യഹോവയിലുള്ള അടിയുറച്ച വിശ്വാസം. മക്കളില്ലാതിരുന്ന യുനാക്കീറിനും ഹന്നയ്ക്കും ഒരു കുഞ്ഞിനെ ലഭിച്ചു. അവൾ വളർന്ന് ദൈവസന്നിധിയിൽ അവൾ വളർന്നു. ദൈവസന്നിധിയിൽ അവൾ വളർന്ന് വിശ്വാസത്തിൽ വളർന്ന് അവൾ ജോസഫിനെ വിവാഹം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതിന് ആരാണ് കാരണമായി തീർന്നത്? യഹോവയായ ദൈവം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഒന്നാമത്തെ സ്വഭാവം നമ്മൾ പഠിക്കണം. എന്താണ്? പ്രാർത്ഥിക്കുന്നവരാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഗബ്രിയേൽ മാലാഖ മറിയാമിൻ്റെ അടുക്കൽ വന്നിട്ട് മറിയാമിനോട് പറയുകയാണ്, മറിയാമേ നീ ഗർഭം ധരിച്ചു, മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേരിടണം. അപ്പോൾ എത്ര വലിയൊരു സന്തോഷമാണ്! ആരാണ് കന്യക മറിയാമൻ ഉദരത്തിൽ ജനിക്കുവാൻ പോകുന്നത്? ദൈവപുത്രനായ യേശു ക്രിസ്തു. എന്നിട്ട് തുടർന്ന് മറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, അപ്പോൾ ഇന്നേക്ക് 6 മാസങ്ങൾക്ക് മുമ്പ് നിന്റെ ബന്ധത്തിൽപ്പെട്ട എലിസബത്തും ഗർഭം ധരിച്ചിട്ടുണ്ട് എന്ന് കന്യാമറിയാമനോട് പറഞ്ഞു. കന്യാമറിയാമനോട് എന്താണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ കന്യാമറിയാമനാകെ സംശയമായി, അതെങ്ങനെ? ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ, എനിക്ക് കല്യാണം നിശ്ചയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാനെങ്ങനെയാണ്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുന്നത് എന്ന് കന്യാമറിയാൻ ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ചു. മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഉടനെ തന്നെ കന്യാമറിയാം മാലാഖയോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ, എനിക്ക് സംഭവിക്കട്ടെ. തന്നെ തന്നെ താഴ്ത്തി കൊടുക്കുകയാണ്. തനിക്ക് എന്ത് സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് കന്യാമറിയാം താഴ്ത്തി പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നാം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം കന്യാമറിയാമിൽ നമ്മൾ കാണുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ടോ? നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കാറുണ്ടോ? എന്ന മുതിർന്നവർ പറയുന്ന, നിങ്ങളുടെ അധ്യാപകർ പറയുന്ന, നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും നിങ്ങൾ എതിര് പറയാറില്ലേ? പപ്പയോട് എതിര് പറയാറില്ലേ? മമ്മിയോട് എതിര് പറയാറില്ലേ? അവർ പറയുന്നത് അതുപോലെ അനുസരിക്കാറുണ്ടോ? അനുസരിക്കണം. കന്യാമറിയാമിനെ പോലെ നമ്മൾ അനുസരിക്കണം. കന്യാമറിയാമിൽ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മിലും മറ്റുള്ളവർ പറയുന്ന, നമ്മുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നാം അനുസരിക്കണം, നാം വിധേയപ്പെട്ടു കൊടുക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. 1, നാം പ്രാർത്ഥനാ ജീവിതമുള്ളവരാകണം. നാം ദിവസവും നന്നായി പ്രാർത്ഥിക്കുന്നവരാകണം. 2, നാം കർത്താവിന് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുന്നവരാകണം. നാം കർത്താവിനോട് ആലോചന ചോദിക്കുന്നവരാകണം. നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും നാം കർത്താവിനോട് ആലോചിക്കണം. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മറ്റൊരു കന്യാമറിയാമനുള്ള മറ്റൊരു സ്വഭാവം. കന്യാമറിയാമനോട് മാലാഖ എന്താണ് മറ്റൊരു കാര്യം പറഞ്ഞത്? എൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിത് 6-ാമത്തെ മാസം. 6 മാസമായി. എലിസബത്ത് ആരാണ്? സ്കറിയാ പുരോഹിതൻ്റെ ഭാര്യയാണ്. സ്കറിയാ പുരോഹിതനും എലിസബത്തിനും മക്കളില്ല. സ്കറിയാ പുരോഹിതൻ ആരാണ്? മഹാപുരോഹിതനാണ്. എലിസബത്ത് പ്രസവിക്കുമെന്നാണ് മാലാഖ കന്യാമറിയാമിനോട് പറയുന്നത്. കന്യാമറിയാം അത് പൂർണ്ണമായി വിശ്വസിച്ചു. കന്യാമറിയാം അവിടുന്ന് യഹൂദ നാട്ടിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് ബാക്കിയുള്ള 4 മാസക്കാലം ശുശ്രൂഷ ചെയ്യുകയാണ്. എലിസബത്തിന് ശുശ്രൂഷിക്കുകയാണ് കന്യാമറിയാം. എന്തിനാണ് ശുശ്രൂഷിക്കുന്നത്? എലിസബത്തിന് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ആവശ്യമുണ്ട്. കാരണം വളരെ വൈകി, വളരെ വയസ്സിയായി, കിളവിയായ ഒരു സാഹചര്യത്തിലാണ് എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ആവശ്യമുണ്ട്. ആ ശുശ്രൂഷ ചെയ്യേണ്ടതിന് സ്വയം മനസ്സിലാക്കിയാണ് കന്യാമറിയാം പോകുന്നത്. അപ്പോൾ കന്യാമറിയാമിലുള്ള 3-ാമത്തെ സവിശേഷം എന്താണ് കണ്ടത്? ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ഒരു മനസ്സ്. അപ്പം നമുക്ക് ആ സ്വഭാവമുണ്ടോ? നാം മറ്റുള്ളവരെ സഹായിക്കാറുണ്ടോ? നിങ്ങളുടെ ക്ലാസ്സിലേക്ക് എത്രയോ കുട്ടികൾ വരുന്നു, ഭക്ഷണമില്ലാതെ വരുന്ന കുട്ടികൾ കാണില്ലേ? നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ ക്രയോൺസൊക്കെ ഉണ്ട്. നല്ല നല്ല ക്രയോൺസൊക്കെ കൊണ്ടുവരുന്ന ഉള്ള നിങ്ങൾ ഇതില്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കാറുണ്ടോ?
നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ പപ്പയുടെ കൂട്ടത്തിൽ കാറിലായിരിക്കും പോകുന്നത് അല്ലേ, കാറിലായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ പോകുന്നത്. ആ സ്കൂളിലേക്ക് പോകുന്നതായ സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് നിങ്ങളുടെ കൂട്ടുകാരനെയോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയോ ആ കാറ് നിർത്തി നിങ്ങൾ വിളിച്ചു കയറ്റിക്കൊണ്ട് പോകാറുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന അഡ്മിറ്റായി കിടന്നാൽ നിങ്ങളൊന്ന് കാണുവാൻ പോകാറുണ്ടോ? അപ്പോൾ നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കന്നിമറിയാമ്പിന്റെ ശുശ്രൂഷ എത്രയോ വലുതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കനാവിലെ കല്യാണത്തിന് കന്നിമറിയാം പോയത് ഓർക്കുന്നുണ്ടോ? ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീട്ടുകാരൻ പോലും ആവശ്യപ്പെടാതെ കന്നിമറിയാം തന്റെ പുത്രനോട് പറഞ്ഞ്, കർത്താവിനോട് പറഞ്ഞ് അവിടെ വീഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടല്ലേ. എത്രയോ സൂക്ഷ്മതയോടെയാണ് ആ കന്നിമറിയാം അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ ശുശ്രൂഷിക്കുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നിങ്ങൾ എന്തെങ്കിലും അറിയാമോ, രാവിലെ എഴുന്നേറ്റാല് നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാല് എന്ത് ചെയ്യണമെന്നറിയാമോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മാത്രം പോരാ, രാവിലെ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരധ്യായം വേദപുസ്തകം വായിക്കണം, എന്നിട്ട് അതിന് ധ്യാനിക്കണം. അധ്യായത്തിൽ നിന്ന് ദൈവം നമ്മൾ പറയുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് കേൾക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ കന്യമറിയാമിന്റെ സ്വഭാവം നമ്മൾ നമ്മിലേക്ക് അനുകരിക്കണം. എന്തൊക്കെയാണ് കന്യമറിയാമിന്റെ സ്വഭാവം? ഒന്ന്, പ്രാർത്ഥനാ ജീവിതം. രണ്ട്, താഴ്ത്തി സമർപ്പിക്കുന്ന സ്വഭാവം. മൂന്ന്, ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ ഒരു മനസ്സ്. നാല്, അടിയുറച്ച വിശ്വാസം. കന്യമറിയാമിന് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം കന്യമറിയാമനോട് ഗബ്രിയേൽമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പുരുഷനറിയാതെ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽമാലാഖ കന്യമറിയാത്തോട് മറിയമ്മേനോട് പറഞ്ഞപ്പോൾ കന്യമറിയാം തിരിച്ച് ഗബ്രിയേൽമാലാഖയോട് ചോദിച്ചു, ഞാൻ ഇതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണത് സംഭവിക്കുക എന്ന് എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ ഗബ്രിയേൽമാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും. അപ്പോൾ അവിടെ ഉറച്ച വിശ്വാസം അവിടെ സ്വീകരിക്കുകയാണ് കന്യകമറിയാം. അപ്പോൾ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടാകണം. മറ്റൊരു സംഭവം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇവിടെ മോശയോട് ദൈവം കൽപ്പിച്ചു, നീ ഇസ്രായേൽ ജനതയെ നയിക്കണം. യഹോവയായ ദൈവം മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ ആരാണ് എന്ന് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാത്രമാണ് മോശയ്ക്ക് മനസ്സിലായ ദൈവമാണെന്ന്. സക്രിയാവിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. എവിടെ സംഭവിക്കാൻ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം ഞാൻ വയസ്സനായി, എൻ്റെ ഭാര്യയാണെങ്കിൽ മച്ചിയായി, ഇനി അവൾ ഗർഭം ധരിച്ച് പ്രസവിക്കില്ല എന്ന് സക്രിയ പുരോഹിതൻ പറഞ്ഞു. അപ്പോഴാണ് മാലാഖ പറഞ്ഞത്, നിന്റെ ഭാര്യ എലിസബത്ത് പ്രസവിക്കുന്നത് വരെ നീ ഊമനായിരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ സക്രിയ പുരോഹിതന് അറിയാം യഹോവയായ ദൈവം ശക്തനാണ്. നൂറാമത്തെ വയസ്സിൽ അബ്രഹാമിന് സന്തതി കൊടുത്ത പോലും അറിയാം. സക്രിയ പുരോഹിതൻ ഗബ്രിയേൽ മാലാഖയെ അവിശ്വസിച്ചു. എന്നാൽ ഇവിടെ കന്യകമറിയാം ഗബ്രിയേൽ മാലാഖയെ പൂർണ്ണമായി വിശ്വസിച്ചു. അതാണ് അടിയുറച്ച വിശ്വാസം. കന്യകമറിയാമിൻ്റെ സ്വഭാവങ്ങളെ നമ്മിലേക്ക് പകർത്തുവാനായിട്ട് കഴിയണം. അപ്പോൾ മാത്രമാണ് നാം വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. കന്യകമറിയാമെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നമുക്ക് തുടർന്ന് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഭാഗമെന്ന് പറയുന്നത് ഒരു അന്വേഷണ പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് 15 പിതാക്കന്മാരെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. ആ 15 പിതാക്കന്മാരുടെയും സ്വഭാവങ്ങളെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അത് നിങ്ങൾ മാതാപിതാക്കന്മാരോട് ചോദിച്ചോ, അധ്യാപകരോട് ചോദിച്ചോ, വൈദികരോട് ചോദിച്ചോ ഒക്കെ നിങ്ങൾ ആ പിതാക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങളെ മനസ്സിലാക്കി അത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് സമർപ്പിക്കണം. പ്രാർത്ഥനാ ഗീതം കൂടി അതിൻ്റെ അവസാനമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ദുഷ്ടനോടടരാടാൻ ശ്രീബാവാഹികളാം സഹദേന്മാർ ചെന്നു വാളാൽ ഛേദിതരായി ചിലർ ചിലരാഗ്നിയിൽ അന്ത്യം കണ്ടു ദുഷ്ടൻ ദർശിച്ചാർപ്പിട്ടു മടിപൂണ്ടില്ലവരും പോരിൽ പുണ്യം നൽകണമവർ യാചനയാൽ. അപ്പോൾ നമുക്ക് ഈ പിതാക്കന്മാരോടെല്ലാം മധ്യസ്ഥത യാചിക്കാം. നമ്മുടെ സഭയിൽ നമ്മുടെ പരിശുദ്ധ മാതാവ് നമുക്കറിയാം
നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റേത്. നമുക്ക് ഏറ്റവും വലുത് അമ്മയാണ്. അമ്മയ്ക്ക് ശേഷമേ ഉള്ളൂ മറ്റുള്ള എല്ലാവരും. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിശുദ്ധ സഭയ്ക്കും മാതാവാണ് ഏറ്റവും വലുത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ കന്യക മറിയമാണ് ഏറ്റവും വലുത്. നമുക്കറിയാം കർത്താവ് പോലും തൻ്റെ മരണസമയത്ത് തൻ്റെ താൻ ക്രൂശിന്മേൽ മൂന്ന് ആണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പ്രാണവേദന അനുഭവിക്കുമ്പോഴും തൻ്റെ മാതാവിനെക്കുറിച്ച് മാത്രമാണ് കർത്താവ് ഓർക്കുന്നത്. തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായ യോഹന്നാനെ വിളിച്ചിട്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാനെ ഇതാ നിൻ്റെ മാതാവ്. ആ മാതാവിൻ്റെ സംരക്ഷണം കർത്താവ് യോഹന്നാനെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് ക്രൂശുമരണം പ്രാപിക്കുന്നത്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു മാതാവിന് നൽകിയിരുന്നു. അതേ സ്ഥാനമാണ് നാമും പരിശുദ്ധ സഭയും മാതാവിന് നൽകുന്നത്. മാത്രമല്ല മറിയാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ മാതാവിനെ പരിശുദ്ധ മറിയാമിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പരിശുദ്ധ മാതാവിൻ്റെ ഓർമ്മ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ആചരിക്കണമെന്ന് പരിശുദ്ധ സ്ത്രീയന്മാർ എഴുതി വച്ചു. അങ്ങനെ പരിശുദ്ധ സഭ ഡിസംബർ 26 പരിശുദ്ധ മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളായിട്ടും ഓഗസ്റ്റ് 15 ശിനോയ പെരുന്നാൾ അഥവാ വാങ്ങിപ്പ് പെരുന്നാളായിട്ടും മാർച്ച് 25 ഗബ്രിയൽ മലാഖ മാതാവിനോട് പറഞ്ഞതായ വചനിപ്പ് പെരുന്നാളായിട്ടും നാം പരിശുദ്ധ സഭ ആഘോഷിച്ചു വരികയാണ്. കൂടാതെ സെപ്റ്റംബർ 8 പരിശുദ്ധ മാതാവിൻ്റെ ജന്മപെരുന്നാളായിട്ടും കാനോനികമല്ലെങ്കിൽ പോലും നാം ആചരിച്ചു വരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം മാതാവിൻ്റെ നാമത്തിൽ ഉള്ള പള്ളികളിലെല്ലാം ഒന്നാമത്തെ ത്രോണോസ് മാതാവിൻ്റെ നാമത്തിലായിരിക്കും. മാതാവിൻ്റെ നാമത്തിലല്ല മറ്റേതെങ്കിലും പരിശുദ്ധന്മാരുടെ നാമത്തിലുള്ള ദേവാലയമാണെങ്കിൽ വടക്കുവശത്തെ ത്രോണോസ് നിർബന്ധമായും മാതാവിൻ്റെ നാമത്തിലായിരിക്കും. തെക്കുവശത്തെ ത്രോണോസ് മാത്രമാണ് മറ്റേതെങ്കിലും പിതാക്കന്മാരുടെ നാമത്തിൽ നമ്മൾ നൽകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മാതാവാണ് എല്ലാം. പരിശുദ്ധ കന്യകമറിയാമെന്ന് പറയുന്നത് നമ്മുടെ സഭയ്ക്ക് തന്നെ മാതാവാണ്. അതിനുശേഷം വരുന്ന മുഴുവൻ പരിശുദ്ധന്മാരുടെയും സഹോദരന്മാരെയും ഒക്കെ അവരുടെ എല്ലാം ജീവിത രീതികൾ, അവരുടെ എല്ലാം ജീവിത ത്യാഗങ്ങൾ, കർത്താവിന് വേണ്ടി അവർ ജീവിച്ചതായ രീതികൾ നാം മനസ്സിലാക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്ത് നമുക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാം. ഈ ലോകത്തിന് കൊള്ളാവുന്നവരായി നമുക്കിവിടെ പ്രവർത്തിക്കാം. നമുക്ക് കർത്താവിനായിട്ട് നമുക്ക് ജീവിക്കാം. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വിശുദ്ധ വേദപ്രമാണത്തിൽ നിന്ന് ഞങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള സത്യവചനങ്ങളെ മറന്നു വരുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.